യേശു ജീവിക്കുന്നു എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നാം ഈ പ്രോഗ്രാം കാണുന്നതായ സമയത്ത് അല്ലെങ്കിൽ ഈ ടെലിവിഷനിലൂടെ കർത്താവിൻ്റെ വചനം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിശ്ചയമായും തൃത്വത്തിൽ മൂന്നാം ദൈവമാം ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും സ്പർശിക്കുകയും ഒരു പക്ഷേ നിങ്ങൾ ഈ പ്രോഗ്രാമിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ ഈ വചന സന്ദേശം നിങ്ങൾ കേൾക്കുവാനായി ആരംഭിക്കുമ്പോൾ അനേക പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും നീറുന്ന വേദനകളുടെയും നടുവിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിനും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾക്കും നിങ്ങളെ വിടുവിപ്പാനായി കഴിയും. മാറ്റമില്ലാത്ത ദൈവവചനം കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് ആശ്വാസവും വിടുതലും സമാധാനവും ലഭ്യമാകും. തുടർന്ന് നമുക്ക് കർത്താവിൻ്റെ വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഫസ്റ്റ് ന്യൂ ജോർജ് സിംഗപ്പൂരിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്നു. സിംഗപ്പൂർ സിറ്റി റിവൈവൽ ചർച്ച് ഒരുക്കുന്ന ഹീലിംഗ് ക്യാമ്പയിൻ 2012. സ്ഥലം ഇമ്മാനുവൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച് ഹാൾ. തീയതി 2012 ജൂലൈ 5 മുതൽ 8 വരെ. എല്ലാ ദിവസവും വൈകിട്ട് 7:30 മുതൽ 9:30 വരെ. കൂടുതൽ വിവരങ്ങൾക്ക് 815-74-791-835-72-690. യോഹന്നാന്റെ സുവിശേഷം 1:9 ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഈ പ്രോഗ്രാം നിങ്ങൾ കാണുമ്പോൾ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതി രേഖപ്പെടുത്തിയ ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രിയിൽ വ്യക്തമാക്കുന്നു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് കർത്താവായ യേശു ക്രിസ്തു. നിങ്ങൾ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളുടെ മുമ്പിലും അല്ലെങ്കിൽ ഇരുളടഞ്ഞ ഒരനുഭവത്തിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ പ്രതിസന്ധികളുടെ മേൽ പ്രതിസന്ധികളായി, വിഷയങ്ങളുടെ മേൽ വിഷയമായി, ജീവിതം ഒരു ഇരുട്ടിനകത്തെന്ന വണ്ണം, ഒരു വലിയ മരണനിഴലിൻ താഴ്വരയിലെന്ന വണ്ണം നിങ്ങളായിരിക്കുന്നെങ്കിൽ എൻ്റെ കർത്താവെ, സ്വർഗത്തിലെ ദൈവമേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്നെ രക്ഷിക്കുവാനായി കഴിയുമോ? ഈ ഇരുട്ടിനകത്തു നിന്നും, ഈ അന്ധകാരം പിടിച്ച അനുഭവത്തിൽ നിന്നും എന്നെ രക്ഷിപ്പാനായി കഴിയുമോ എന്ന ചിന്തയോടെ നിങ്ങൾ എന്നെ കേൾക്കുന്നുവെങ്കിൽ, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായ കർത്താവ യേശു ക്രിസ്തുവിന് ഇരുളടഞ്ഞ ഈ അനുഭവത്തിൽ നിന്നും, ഇരുട്ടിൽ നിറയപ്പെട്ട ഈ ജീവിത അനുഭവത്തിൽ നിന്നും നിങ്ങളെ വിടുവിപ്പാനായി കഴിയും. കാരണം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു, അവൻ ഇരുട്ടിൽ പ്രകാശിക്കുന്ന വെളിച്ചമാണ്. ഈ ലോകത്തിൽ പ്രകാശിക്കുന്ന ഒരേ ഒരു വെളിച്ചം, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ ലോകത്തിലെ മനുഷ്യൻ ഇരുളടഞ്ഞ അനുഭവത്തിലും പാപത്തിലും ജഡീക സുഖങ്ങളിലുമായിരിക്കുമ്പോൾ, നിങ്ങൾക്കറിയുമോ സഹോദരങ്ങളെ, മാനവകുലം മുഴുവൻ പാപത്തിൽ അകപ്പെട്ട് കിടന്നപ്പോൾ മനുഷ്യകുലത്തെ വിടുവിപ്പാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന സത്യ വെളിച്ചമാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു കർത്താവ് തന്നെ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവൻ ഇരുട്ടിൽ വസിക്കുകയില്ല, അവൻ വെളിച്ചത്തിൽ തന്നെയായിരിക്കും വസിക്കുന്നത്. ഈ വാക്യം ഞാൻ വായിച്ചപ്പോൾ എനിക്കിതിൽ നിന്ന് മനസ്സിലായ ഒരു വലിയ യാഥാർത്ഥ്യം, യേശു ക്രിസ്തു ആകുന്ന വെളിച്ചം. യോഹന്നാന്റെ സുവിശേഷം 1:19 പറയുന്നു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ്. അതിൽ മതമേതുന്നില്ല, ജാതിയില്ല, വർഗവ്യത്യാസമില്ല, താഴ്ന്നവനെന്നോ ഉയർന്നവനെന്നോ ഇല്ല, വിദ്യാസമ്പന്നനെന്നോ വിദ്യാഹീനനെന്നോ ഇല്ല, താഴ്ചയിലിരിക്കുന്നവനെന്നോ ഉയർച്ചയിലിരിക്കുന്നവനെന്നോ ഇല്ല. ഏതു മനുഷ്യനെയും
പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണ് കർത്താവായ യേശു ക്രിസ്തു. സഹോദരങ്ങളെ, ഈ പ്രോഗ്രാമിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് പറയുവാനായി കഴിയും, എൻ്റെ ഇരുളടഞ്ഞ ജീവിതത്തിൽ പ്രകാശിച്ച വെളിച്ചമാണ് കർത്താവായ യേശു ക്രിസ്തു. എന്നെ വിടുവിച്ച ആ വെളിച്ചം നിങ്ങളെയും വിടുവിക്കുന്നവനാണ്. ഒരു പക്ഷേ നിങ്ങൾ രോഗിയായിട്ടായിരിക്കാം ഈ പ്രോഗ്രാം കാണുന്നത്, അല്ലെങ്കിൽ സാമ്പത്തികമായി തകർന്നുടഞ്ഞ ഒരു അനുഭവത്തിലായിരിക്കാം എന്നെ ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ കുടുംബ അന്തരീക്ഷത്തിൽ സമാധാനമില്ലാതെ, ഭാര്യ കർത്തൃബന്ധത്തിൽ ഐക്യതയില്ലാതെ, കുടുംബ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ. ആ വാക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, സ്വസ്ഥതയില്ലാതെ. നിങ്ങൾ ഈ പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങൾക്ക് സ്വസ്ഥത തരുവാൻ കഴിയുന്ന, നിങ്ങളെ സന്തോഷത്തിലേക്ക് നടത്തുവാൻ കഴിയുന്ന, പരാജയപ്പെട്ടിരിക്കുന്ന ഈ ജീവിത അനുഭവങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ജയം തരുവാൻ കഴിയുന്ന, നിങ്ങളെ ജയാളിയായി നടത്തുവാൻ കഴിയുന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സന്ദേശമാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. ഈ പ്രോഗ്രാം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്, പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ഒരു മതത്തിൻ്റെ ദൈവമെന്നോ, യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദേവനെന്നോ, യേശു ക്രിസ്തു ഒരു വിഭാഗത്തിൻ്റെ കർത്താവെന്നോ ഒരിക്കലുമല്ല. ദൈവത്തിൻ്റെ വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു, അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ അവൻ വേഷത്തിൽ മനുഷ്യനായി താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നെന്നോ, അതേ പ്രിയപ്പെട്ടവരെ, അവൻ വേഷത്തിൽ മനുഷ്യനായി ഈ താണഭൂമിയിലേക്ക് വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങി വന്നു. എന്തിനാ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്? ബൈബിൾ പറയുന്നു, അവൻ ദൂതന്മാരുടെ ആരാധനയ്ക്ക് യോഗ്യനായി ദൈവമായി അവൻ സിംഹാസനത്തിലിരുന്നവൻ പുത്രനായ അവൻ ഭൂമിയിലേക്ക് വന്നതിൻ്റെ കാരണം മാനവകുലത്തെ വിടുവിക്കുവാൻ, ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളെയും നിങ്ങളോട് സംസാരിക്കുന്ന എന്നെയും രക്ഷിക്കുവാനാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:6 അതിൻ്റെ 6 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത്, യേശു കർത്താവ് ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ അനുസരണമുള്ളവനായി എവിടെ ക്രൂശിലെ മരണത്തോളം അവൻ പിതാവിനോട് അനുസരണമുള്ളവനായി. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യുമെന്ന് ദൈവവചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം അവനെ ഏറ്റവും ഉയർത്തി മാനവകുലത്തെ രക്ഷിക്കുവാൻ, എന്നെയും നിങ്ങളെ വിടുവിക്കുവാൻ, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായി ദൈവപുത്രനായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ്റെ നാമത്തിങ്കൽ ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ ഒക്കെയും മടങ്ങും. യേശു ക്രിസ്തുവിൻ്റെ നാമം എല്ലാ നാമത്തിനും മേലായ നാമം. യേശുവിൻ്റെ നാമം ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന നാമം. യേശുവിൻ്റെ നാമം എല്ലാ നാമത്തിനും മുകളിൽ ഉയർന്നിരിക്കുന്ന നാമം എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുമ്പോൾ, ഈ പ്രോഗ്രാം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പേരുണ്ട്, ഒരു നാമമുണ്ട്, നിങ്ങളുടെ ഭവനത്തിനൊരു നാമമുണ്ട്, ഒരു പേരുണ്ട്. മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങൾക്കും ഒരു പേരുണ്ട്. ആർത്രൈറ്റീസ് ഒരു നാമമാണ്, ഒരു പേരാണ്. ക്യാൻസർ ഒരു നാമമാണ്, അതൊരു പേരാണ് അല്ലേ? ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങൾക്കും മെഡിക്കൽ സയൻസ് കൊടുത്തിരിക്കുന്ന ഒരു പേരുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളായിരിക്കുന്ന ആ ജോലിക്ക്, ആ പൊസിഷന് ഒരു നാമമുണ്ട്. മാനേജർ അല്ലെങ്കിൽ ക്ലർക്ക്, അങ്ങനെ പല തരത്തിലുള്ള നാമം നമ്മുടെ ജോലിക്ക് നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന പദവി ഒരു പേരിലാണ്, ഒരു നാമത്തിലാണ് നിങ്ങളെ അറിയപ്പെടുന്നത് അല്ലേ? അങ്ങനെങ്കിൽ യേശുവിൻ്റെ നാമത്തിനുള്ള പ്രത്യേകത എന്താ? അവൻ്റെ നാമം എല്ലാ നാമത്തിനും മേലായ നാമം. അങ്ങനെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന രോഗത്തേക്കാൾ വലിയ നാമമാണ് യേശുവിൻ്റെ നാമം. നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തേക്കാൾ വലിയ നാമമാണ് യേശുവിൻ്റെ നാമം. ആ യേശുവിൻ്റെ നാമത്തിൻ്റെ മുൻപിൽ
ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും മുട്ട് മടങ്ങുമെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് ഉറപ്പു തരുമ്പോൾ ആ പ്രശ്നങ്ങളെ നോക്കി ഭാരപ്പെടാതെ യേശുവിൻ്റെ നാമം നിങ്ങൾ വിളിച്ചപേക്ഷിച്ചാൽ ആ പ്രശ്നത്തിൻ്റെ മേൽ നിങ്ങൾക്ക് ജയമുണ്ടാകും. ആ രോഗത്തിന്റെ മുമ്പിൽ നിങ്ങൾ തകർന്നു പോകാതെ, ആ രോഗത്താൽ നിങ്ങൾ ഭാരപ്പെട്ട് നിരാശനാകാതെ യേശുവിൻ്റെ നാമത്തിൽ ആ രോഗത്തോട് വിട്ടുമാറുവാൻ കൽപ്പിച്ചാൽ ബൈബിൾ പഠിപ്പിക്കുന്നു ആ രോഗം നിങ്ങൾക്ക് കീഴടങ്ങും. യേശുവിൻ്റെ മുമ്പിൽ, യേശു കർത്താവിൻ്റെ നാമത്തിൻ്റെ മുൻപിൽ മടങ്ങാത്ത മുട്ടുകളില്ല, മടങ്ങാത്ത മുഴങ്കാലുകളില്ല. എല്ലാ മുട്ടും അവൻ്റെ മുമ്പിൽ മടങ്ങും. എല്ലാ നാവും പിതാവിൻ്റെ നാമമഹത്വത്തിനായി അവന്റെ നാമത്തെ ഏറ്റുപറയും. ഈ പ്രോഗ്രാമിൽ കാണുമ്പോൾ പ്രിയ സഹോദര, സ്നേഹിത, സഹോദരി, കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അവന്റെ നാമത്തെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അതിൽ യഹൂദനെന്നില്ല, യവനെന്നില്ല, ഇന്ന ജാതിക്കാരനെന്നില്ല, ഭാഷക്കാരനെന്നില്ല. നിങ്ങൾ ആരുമാകട്ടെ, ഒരു തകർന്ന കുടുംബത്തിലാണോ നിങ്ങൾ ജനിച്ചു വളർന്നത്? ഒരു പ്രതിസന്ധിയുടെ നടുവിലാണോ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? എല്ലാവരാലും നിങ്ങൾ തള്ളപ്പെട്ട്, ഒറ്റപ്പെട്ട്, തകർന്നിരിക്കുന്നവനായി, നിരാശപ്പെട്ടിരിക്കുന്നവനായി ഈ പ്രോഗ്രാം നിങ്ങൾ കാണുമ്പോൾ യേശുവേ എന്ന് വായി തുറന്ന് വിളിക്കുമ്പോൾ തന്നെ തിമായിയുടെ മകനായ ബർത്തിമായി, ദാവീദ് പുത്ര, യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് വിളിച്ചപ്പോൾ അവൻ്റെ അരികിൽ വന്ന് അവനെ തൊട്ട് അവൻ്റെ കണ്ണിന് കാഴ്ച കൊടുത്ത് അവനെ വിടുവിച്ച യേശു ജീവിക്കുന്നു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളോട് പറയുന്നു, പ്രിയ സ്നേഹിത, സഹോദര, സഹോദരി, നിന്റെ പ്രതിസന്ധികൾക്ക് ഒരു ജയമുണ്ട്. നിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് നിനക്കൊരു വിടുതലുണ്ട്. 2 കൊരിന്ത്യർ 2:14 പറയുന്നു, ക്രിസ്തു യേശുവിൽ അവൻ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്നു. ജയകരമാകുന്ന ഒരു ക്രിസ്തീയ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സത്യവെളിച്ചമായ ക്രിസ്തു നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകണം. ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സത്യവെളിച്ചമായ ക്രിസ്തു നിങ്ങളുടെ ജീവിത അനുഭവങ്ങളിൽ ഉണ്ടാകണം, നിങ്ങളുടെ ആത്മീയ ആരാധനയിൽ ഉണ്ടാകണം, നിങ്ങളുടെ ശുശ്രൂഷകളിൽ ഉണ്ടാകണം, നിങ്ങളുടെ ജോലി മേഖലകളിൽ ഉണ്ടാകണം. യേശുവിനെ കൂടാതെ ഒന്നും നമുക്ക് സാധ്യമല്ല. ദൈവത്തിൻ്റെ വചനത്തിൽ കർത്താവായ യേശു ക്രിസ്തു തന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വ്യക്തമാക്കി, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അല്ലേ സഹോദര, സഹോദരി, യേശു കർത്താവിനെ പിരിഞ്ഞ് അനേക കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ചെയ്തു, അല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തു. അതിൻ്റെ എല്ലാം റിസൾട്ട് പരാജയമായിരുന്നില്ലേ? ദൈവത്തെ കൂടാതെ സ്വന്തം ബുദ്ധിയിലും കഴിവിലും ശ്രേഷ്ഠതയിലും ആശ്രയിച്ച് പല കാര്യങ്ങളും ചെയ്തു കൂട്ടി ഒന്ന് ചിന്തിച്ച്, നിങ്ങൾ പുറമേ സന്തോഷിക്കുന്നെങ്കിലും, പുറമേ സന്തോഷം അഭിനയിക്കുന്നെങ്കിലും, പുറമേ സമാധാനം കാണിക്കുന്നെങ്കിലും നിങ്ങൾക്ക് സമാധാനമുണ്ടോ? നിങ്ങൾക്ക് സന്തോഷം യഥാർത്ഥമായി ഉണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ യഥാർത്ഥമായൊരു സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ഇല്ലെന്നാണ് മറുപടിയെങ്കിൽ, ഈ നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെയും, ഈ നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹത്തെയും, ഈ നന്മയും നിങ്ങൾക്ക് മടക്കി തരുവാൻ യേശു കർത്താവിന് കഴിയും. കാരണം അവൻ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ്. യേശുവിനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എൻ്റെ യൗവന പ്രായത്തിൽ ഈ രക്ഷകനായ യേശുവിനെ, ഈ കർത്താവിനെ കണ്ടെത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചു. എൻ്റെ യേശുവിനെ കൂടാതെ ഞാൻ ജീവിച്ച നാളുകളൊക്കെയും ഒരു പൂർണ്ണതയില്ലാത്ത നാളുകളായിരുന്നു. എന്നാൽ എത്ര പേർ എന്നോട് ചേർന്ന് പറയും, യേശുവിനെ ഞാൻ കണ്ടെത്തിയപ്പോൾ, സത്യ വെളിച്ചമാകുന്ന ക്രിസ്തു എന്നിൽ വന്നപ്പോൾ പ്രശ്നങ്ങളില്ലെന്നല്ല ഉണ്ട്, പക്ഷേ അതിൻ്റെ മുമ്പിൽ അവനെനിക്ക് ജയം തരുന്നുണ്ട്. പ്രതിസന്ധികളില്ലെന്നല്ല ഉണ്ട്, പക്ഷേ പ്രതിസന്ധികളെ ജയിക്കുവാൻ അവനെന്നോട് കൂടെ ഇരിക്കുന്നവനാണ്. യേശുവില്ലാത്ത നാളുകൾ നാളുകളല്ല, യേശുവില്ലാത്ത ജീവിതം ജീവിതമല്ല, യേശുവില്ലാത്ത കുടുംബം കുടുംബമല്ല, യേശുവില്ലാത്ത ശുശ്രൂഷ ശുശ്രൂഷയല്ല, യേശുവില്ലാത്ത ജീവിതങ്ങൾ ജീവിതങ്ങളല്ല, യേശുവില്ലാത്ത പാട്ടുകൾ പാട്ടുകളല്ല, യേശുവില്ലാത്ത നന്മകൾ നന്മകളല്ല, യേശുവില്ലാത്ത, യേശുവിനെ കൂടാതെ ഉണ്ടാക്കിയ സമ്പത്ത് സമ്പത്തല്ല. ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് സമ്പത്തുണ്ടാക്കുവാൻ ആരോഗ്യം തരുന്നത് സ്വർഗത്തിലെ ദൈവമാണ്, നിങ്ങളെ അനുഗ്രഹത്തിലേക്ക് നടത്തുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. നിങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടോ സഹോദര? സമാധാനം ആഗ്രഹിക്കുന്നുണ്ടോ സഹോദരി? ഒരു സമാധാനത്തിന് വേണ്ടി നിങ്ങൾ ഓടുന്ന വ്യക്തിയാണോ? ഇന്ന് രാത്രി യേശു കർത്താവ് നിങ്ങളോട് പറയുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ഈ പ്രോഗ്രാം നിങ്ങൾ കാണുമ്പോൾ ഈ കഷ്ടതയുടെ മേലും ഈ പ്രതിസന്ധിയുടെ മേലും പ്രത്യുത
ഇരുളടഞ്ഞിരിക്കുന്ന ഈ ജീവിത അനുഭവങ്ങളുടെ മേലും നിങ്ങൾക്ക് ജയമുണ്ട്. ഇരുട്ടത്ത് തപ്പി തടയുന്ന ഒരു വ്യക്തിയെപ്പോലെ, ഇരുട്ടത്ത് തപ്പി നടക്കുന്ന ഒന്നും കാണുവാൻ കഴിയാതെ, മുൻപോട്ടെങ്ങനെ പോകണമെന്ന് അറിയാതെ, എങ്ങനെ സഞ്ചരിക്കണമെന്നറിയാതെ, എന്ത് തിരഞ്ഞെടുക്കണമെന്നറിയാതെ, സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ നിങ്ങൾ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ്, നിങ്ങളുടെ രോഗത്തിന് സൗഖ്യമാണ്, നിങ്ങളുടെ അസമാധാനത്തിന് സമാധാനമാണ്, നിങ്ങളുടെ ശാപത്തിന് അനുഗ്രഹമാണ്, നിങ്ങളുടെ നിന്ദയ്ക്ക് മാന്യതയാണ്, നിങ്ങളുടെ താഴ്ചയ്ക്ക് ഉയർച്ചയാണ്, നിങ്ങളുടെ തകർച്ചയ്ക്ക് വിടുതലാണ്, നിങ്ങളുടെ ബന്ധനത്തിന് വിമോചനമാണ്. യേശു ക്രിസ്തു എന്ന സത്യവെളിച്ചം നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും പ്രകാശിക്കട്ടെ. പ്രിയമുള്ളവരെ, അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ച്, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാകുന്ന യേശുവിലൂടെ സൗഖ്യം പ്രാപിച്ച് ജയകരമാകുന്ന ഒരു ജീവിതം നയിക്കുവാനാണ് ദൈവം നിങ്ങളെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളിങ്ങനെ പ്രതിസന്ധിയുടെ നടുവിലും പ്രശ്നങ്ങളുടെ നടുവിലും നടന്ന് തളർന്ന് തകർന്നു പോകേണ്ട വ്യക്തിയല്ല. നിങ്ങൾക്കും ഒരു രക്ഷയുണ്ട്, നിങ്ങൾക്കൊരു വിടുതലുണ്ട്, നിങ്ങൾക്ക് നന്മ പ്രാപിക്കുവാൻ കഴിയും. ആരിലൂടെ? ഒരു വ്യക്തിയിലൂടല്ല, ഒരു സംഘടനയിലൂടല്ല, യേശു ക്രിസ്തുവിലൂടെ. പല പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കുവാനായി അരികിൽ വരുമ്പോൾ അവരുടെ തകർന്ന അനുഭവങ്ങളെക്കുറിച്ച് അവർ പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റൊന്നുമല്ല, ഈ സത്യവെളിച്ചമാകുന്ന, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന, ഏത് ഇരുട്ടിൽ കിടക്കുന്നവനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാകുന്ന യേശുവിനെ അവർ സ്വീകരിക്കുകയും ചെയ്തപ്പോൾ പിന്നത്തേതിൽ അവരുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളെ കാണുവാൻ, ഉയർച്ചയെ കാണുവാൻ കർത്താവ് സഹായിക്കുന്നു. ഈ പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ മാനിക്കുവാൻ, അല്ലെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്നവനാണ് സർവശക്തനായ ദൈവം. നിങ്ങൾ രോഗിയായിരിക്കുന്നത് കാണുവാനോ, നിങ്ങൾ ഇങ്ങനെ ദുഃഖത്തോടെ ഭാരത്തോടെ നിരാശയോടെ ഇരിക്കുന്നത് കാണുവാൻ സ്വർഗീയ പിതാവ് ആഗ്രഹിക്കുന്നില്ല, അവനൊരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം ദൈവം സ്നേഹത്തിൻ്റെ ഉറവിടമാണ്, ദൈവം സ്നേഹമാണ്. കയ്പ് ദൈവത്തിൽ നിന്ന് വരുന്നില്ല, കോപം ദൈവത്തിൽ നിന്ന് വരുന്നില്ല, അവൻ തകർച്ചകൾ ദൈവത്തിൽ നിന്ന് വരുന്നില്ല. അവൻ തിന്മയ്ക്കായി ചെയ്യുന്ന ദൈവമല്ല, അവൻ സകലതും നന്മയ്ക്കായി ചെയ്യുന്നവനാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയിൽ തന്നെ അത്ഭുതകരമായ സൗഖ്യത്തെയും വിടുതലിനെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകി തരുവാൻ പോവുകയാണ്. ഞാനാകുന്നവൻ, ഞാനാകുന്നു എന്നരുളിച്ചെയ്ത കർത്താവ് നിങ്ങളോട് പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യം ആക്കുന്ന യഹോവയാകുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് തരുന്നു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പിശാച് ഇവരുടെ നന്മകളെ കവർന്നെടുത്തെങ്കിൽ, സമാധാനത്തെ കവർന്നെടുത്തെങ്കിൽ, സന്തോഷത്തെ കവർന്നെടുത്തെങ്കിൽ, കുടുംബജീവിതത്തിൻ്റെ സ്വസ്ഥതയെ കവർന്നെടുത്തെങ്കിൽ, കുടുംബത്തിനകത്ത് ഐക്യതയെ കവർന്നെടുത്തെങ്കിൽ, ഇന്ന് രാത്രിയിൽ പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്ന പോലെ ഇവരെയും ഐക്യതയിൽ ഒന്നാക്കണമെന്ന് പ്രാർത്ഥിച്ച ദൈവപുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബങ്ങളിൽ വിടുതൽ വ്യാപരിക്കട്ടെ. രോഗത്തിൻ്റെ ഇരുട്ടിൽ ഇവർ അകപ്പെട്ട് കിടക്കുന്നെങ്കിൽ, രോഗക്കിടക്കയിൽ ഇറങ്ങിവന്ന് ആമിൻ അത്ഭുത സൗഖ്യത്തെ കൊടുക്കുന്ന സത്യ വെളിച്ചമായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇവർ സൗഖ്യം പ്രാപിക്കട്ടെ. പാപത്തിൻ്റെ ഇരുട്ടിൽ ഇവർ കിടക്കുന്നെങ്കിൽ, പാപത്തിൻ്റെ ചങ്ങലകളെ പൊട്ടിച്ച് പാപവിമോചനം തരുന്ന ദൈവപുത്രനായ യേശുവിൻ നാമത്തിൽ ഇവരുടെ പാപത്തിൽ നിന്നുള്ള വിടുതൽ യേശുവിൻ്റെ രക്തത്താൽ സംഭവിക്കട്ടെ. ഇപ്പോൾ തന്നെ സ്വർഗീയ സമാധാനത്താൽ ഇവരെ നിറയ്ക്കണമേ. പല നാളുകളായി പ്രാർത്ഥിച്ചിട്ടും വിഷയങ്ങൾക്ക് വിടുതൽ കാണാതെ ഭാരപ്പെടുന്ന അനേകർ ശ്രദ്ധിക്കുന്നു. പിതാവേ, ഇപ്പോൾ തന്നെ നിന്റെ കരം ഇവർക്കായി ഇറങ്ങട്ടെ, നിന്റെ സമാധാനം ഇവർക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ഇവർ ജോലി ചെയ്യുന്ന ഓഫീസിൽ, ഹോസ്പിറ്റലിൽ, ഇവരെവിടെയാണോ ജോലി ചെയ്യുന്നത്, ഇവരെവിടെയാണോ ഉപജീവനത്തിനായി വർക്ക് ചെയ്യുന്നത്, ആ മേഖലകളിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്വസ്ഥതയുള്ള വെള്ളം ത്തിനരികത്തേക്ക് ഞാൻ എൻ്റെ ജനത്തെ നടത്തുന്നു എന്ന് അരുളി ചെയ്ത ഇടയനായ, നല്ല ഇടയനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇവർ സ്വസ്ഥതയും സമാധാനവും പ്രാപിക്കട്ടെ. ഇവരുടെ ഭവനത്തിൽ വിടുതലുണ്ടാകട്ടെ, ഇവരുടെ ജീവിതത്തിൽ നന്മയുണ്ടാകട്ടെ. അപ്പാ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും
കുഞ്ഞുങ്ങളെ ഇവരേത് സഭയെങ്കിലും ഏത് മതമെങ്കിലും ഏത് ജാതിയെങ്കിലും അവൻ മതമേതെന്ന് ചോദിക്കാതെ സഭ ഏതെന്ന് ചോദിക്കാതെ ജാതി ഏതെന്ന് ചോദിക്കാതെ അനുഗ്രഹിക്കുന്നവനായ ദൈവം ആമീൻ അത്ഭുതത്തിൻ്റെ കർത്താവ് ഇവർക്ക് വേണ്ടി ഇറങ്ങി വരുന്നതിനാൽ യേശു ക്രിസ്തു ഇവരെ സ്നേഹിക്കുന്നതിനാൽ ഇവരാരും തകർന്നു പോകുന്നത് കാണുവാൻ സ്വർഗം ആഗ്രഹിക്കാത്ത സ്വർഗമാകയാൽ സ്വർഗത്തിലെ ദൈവമാകയാൽ ഇപ്പോൾ തന്നെ ഇവർ ജീവിതത്തിൽ വിടുതലുണ്ടാകട്ടെ. അത്ഭുതകരമായ വിടുതലും സൗഖ്യവും സമാധാനവും സന്തോഷവും ഇവരുടെ മേൽ പകർന്നിരിക്കാൻ സ്തോത്രം. ആ ഇരുളായിരിക്കുന്ന മാനസിക സംഘർഷത്തിൽ നിന്നും ആ ടെൻഷനിൽ നിന്നും ഇപ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ. സത്യവെളിച്ചമായ ക്രിസ്തു ഇവരിൽ പ്രകാശിക്കട്ടെ. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിന് നന്ദി. അത് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സർവശക്തനായ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഇന്ന് രാത്രി നാം വായിച്ചതുപോലെ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ഭൂമിയിൽ കടന്നു വന്നു, മാനവകുലത്തിന് വേണ്ടി തൻ്റെ അവസാനതുള്ളി രക്തം വരെയും ഊറ്റിത്തന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യേശു ഇന്നും ജീവിക്കുന്നു. യേശു ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. പിതാവിൻ്റെ വലത്തു ഭാഗത്ത് ആ കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നു. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാരും ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. ലജ്ജിച്ചു പോകാൻ അവൻ സമ്മതിക്കത്തില്ല. ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥനാ സഹകാരികൾ പ്രാർത്ഥിക്കും. അത് നിങ്ങൾക്ക് സൗഖ്യത്തിനും വിടുതലിനും കാരണമായിത്തീരും. അടുത്തയാഴ്ച കാണുന്നവരെയും സർവശക്തനായ ദൈവം, സമാധാനത്തിൻ്റെ പ്രഭുവായ ദൈവം, ആ അത്യുന്നതനായ ദൈവം തൻ്റെ ചിറകിൻ്റെ മറവിൽ നിങ്ങളെ മറയ്ക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ. ദി റൈസ് ആൻഡ് ബിൽഡ് 2012 എൽശദ്ദായി മിനിസ്ട്രി ഒരുക്കുന്ന ഉപവാസ പ്രാർത്ഥനയും വിടുതലും ശുശ്രൂഷയും. സ്ഥലം കൊട്ടാരക്കര ജീസസ് ഈസ് എലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ. തീയതി 2012 ജൂൺ 10 മുതൽ 24 വരെ. സമയം എല്ലാ ദിവസവും രാവിലെ 10 മുതൽ 1 മണി വരെയും വൈകിട്ട് 6 മുതൽ 8:30 വരെയും. കർത്താവിൽ പ്രസിദ്ധരായ ദൈവദാസന്മാർ ദൈവവചനം ശുശ്രൂഷിക്കുന്നു. കടന്നുവരൂ, വിടുതലും അനുഗ്രഹവും പ്രാപിക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 9447503879, 0474322209. ജീസസ് ഈസ് എലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ ഒരുക്കുന്ന ആരാധനയും വിടുതലിൽ ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടന്നു വരുന്നു. ഈ മീറ്റിംഗുകളിൽ അനേകം രോഗികളെ യേശു സൗഖ്യമാക്കുന്നു. നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ കടന്നു വരിക, സമാധാനവും സൗഖ്യവും വിടുതലും പ്രാപിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ജീസസ് ഈസ് എലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 9, കൊട്ടാരക്കര. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല.